സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ജോഷുവ 24 ഒരു അന്ത്യപ്രഭാഷണമാണത്. ജോഷുവയുടെ പ്രവാചക ശബ്ദം. കർത്താവ് അരുൾ ചെയ്യുന്നുവെന്ന ദൈവാവേശത്തിൽ അവൻ തന്റെ ജനത്തോട് സംസാരിക്കുകയാണ്. ദൈവവുമായുള്ള തങ്ങളുടെ ഉടമ്പടി പാലിക്കണമെന്നൊരു ഓർമ്മപ്പെടുത്തലാണിത്. വാഗ്ദത്ത ദേശത്തെ വാസം പുതിയ വെല്ലുവിളികളെ രൂപപ്പെടുത്തുന്നു. സഹജീവനം അതിജീവനം കൂടിയായി മാറേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജോഷുവ രക്ഷാകര ചരിത്രത്തിലെ സ്മരണകളെ ഉണർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. സാധാരണ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു പടി പിന്നോട്ട് നിയമാവർത്തനം 6:21, അതുമല്ലെങ്കിൽ രണ്ട് പടി പിന്നോട്ട് നിയമാവർത്തനം 26:5 പരാമർശിക്കാറുണ്ട്. പുറപ്പാട് സംഭവത്തെയോ അതിനപ്പുറം അബ്രഹാമിൻ്റെ ഓർമ്മയെയോ. എന്നാൽ ഇവിടെ ജോഷുവ 3 പടി പിന്നിട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. അബ്രഹാത്തിൻ്റെയും നാഹൂറിൻ്റെയും പിതാവായ തേരായിലേക്ക് അത് ആഴ്ന്നു നിൽക്കുന്നു. യൂഫ്രട്ടീസിനപ്പുറം ഈ പൂർവ്വ പിതാക്കന്മാർ അന്യദേവന്മാരെ ആരാധിച്ചിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് വിട്ടുപോകുന്ന ഒരു പ്രയാണ വഴിയാണ് ഇന്നിവിടെ യോർദാൻ്റെ ഇക്കരെ എത്തി നിൽക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഈ യാത്രയിൽ ഈ ജനം നീരണിഞ്ഞാണ് വരുന്നത്. യൂഫ്രട്ടീസ്, ഈജിപ്തിലെ നൈൽ മുതലായ മഹാനദികൾ കടന്ന് ചെങ്കടൽ താണ്ടി യോർദാനും കടന്ന് ഇന്നിത മണ്ണിൽ കാലുറച്ചു നിൽക്കുകയാണ്. മണ്ണിൽ നിന്ന് അടുത്ത മണ്ണിലേക്ക് മാറ്റി നടപ്പെടുന്ന തീർത്ഥാടക വഴികൾ. അവിടെ ഈ നദികളൊക്കെയും തീർത്ഥങ്ങളാവുന്നു. അങ്ങനെ മറുകര കടന്നവർ ഇവിടെ നിന്ന് ഇനി പിന്നോട്ട് തിരിച്ചു പോക്കില്ല. ഇന്നലെ നാം ധ്യാനിച്ചതായിരുന്നു അത്. തങ്ങളുടെ പിതാക്കന്മാർ നദികൾക്കപ്പുറം പിന്നിട്ടു പോകുന്ന വിഗ്രഹങ്ങളും അന്യദേവന്മാരും ഇന്നും തങ്ങൾ കൂടി ഉള്ളുന്ന ഈ സമൂഹത്തിൽ ഇവരെ കാത്തിരിപ്പുണ്ട് എന്നൊരു ജീവിതച്ചുഴി ഇവിടെ തെളിയുന്നുണ്ട്. പിന്നിട്ടു പോകുന്ന വഴികളൊക്കെയും ഇവിടെ കാത്തിരിപ്പുണ്ട് എന്ന്. സൂക്ഷിച്ചില്ലെങ്കിൽ നാം വീണ്ടും വീഴും. ദൈവത്തോട് സമ്പൂർണമായ സ്നേഹാദരങ്ങളും അതിൽ നിന്നുളവാകുന്ന സേവന തൽപരതയും ഇവിടെ അരക്കിട്ടുറപ്പിക്കുകയാണ്. സമ്പൂർണ്ണ സേവനം, ടോട്ടൽ സർവീസ്. കഴിഞ്ഞ ദിവസം ലോക യുവജന സമ്മേളനത്തിൽ പാപ്പ പറഞ്ഞൊരു പ്രയോഗം ഓർത്താൽ, പെർ തോദോസ്, എല്ലാവർക്കും. എല്ലാവർക്കുമായി സഭയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം സമഗ്രതയുടെയും വീണ്ടെടുപ്പിൻ്റെയും ഈ ശുശ്രൂഷ വഴികൾ അനുവർത്തിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അബ്രഹാത്തെ മാത്രമല്ല ജോഷു പരാമർശിക്കുന്നത്, അവൻ്റെ സഹോദരൻ നാഹോറിനെ കൂടിയാണ്. യാക്കോബിനെ മാത്രമല്ല, ഏസാവിനെയുമുണ്ട്. ഇന്നലത്തെ നമ്മുടെ ധ്യാന വെളിച്ചത്തിൽ ഈ സഹോദരന്മാർ തമ്മിലുള്ള സമന്വയം ദൈവിക അനുരഞ്ജനം തന്നെയാണ്. ഒരു സഹോദരൻ എന്നോട് തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യണമെന്നായിരുന്നല്ലോ അവിടുത്തെ വിചാരങ്ങളെല്ലാം. ക്രിസ്തുവിന്റെ കുരിശിലെ രക്തത്തിന്റെ വിലയുണ്ടതിന്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 136 പടിപടിയായി 3 കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നതും ആഹ്ലാദപൂർവ്വം സ്തുതിക്കുന്നതും. സൃഷ്ടി, പുറപ്പാട്, വാഗ്ദത്ത ദേശപ്രവേശം. ക്രിയേഷൻ, എക്സഡസ്, കോൺക്വസ്റ്റ്. ദേശം ദൈവദത്തമാണ്. എന്നാൽ ദേശം ആത്യന്തികമായി ദൈവത്തിൻ്റേത് മാത്രവുമാണ്. അത് ആർക്കും തീരെഴുതി കൊടുത്തിട്ടല്ല. ആരാണോ ദൈവത്തിൻ്റെ അവകാശമായി ജനമായി നിലകൊള്ളുന്നത്, സെഗൂള, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത്, അവർ ഈ ധരയിൽ ഈ ഭൂമിയുടെ ഫലങ്ങൾ അനുഭവിക്കും. അവർ അധ്വാനിക്കാത്ത ഫലസമൃദ്ധി പോലും അവർക്ക് നൽകപ്പെടുന്നു, കൃപയുടെ സമ്പൂർണ്ണ ആധിപത്യം പോലെ. അതുകൊണ്ട് തന്നെയാണ് സൃഷ്ടിയിൽ വിളങ്ങുന്ന ദൈവവുമായുള്ള ആദിമ ബന്ധത്തിലേക്കും ഐക്യത്തിലേക്കും തിരിച്ചു നടക്കാനും തിരിഞ്ഞു നോക്കാനും ഇന്ന് സങ്കീർത്തനം നമ്മെ പ്രേരിപ്പിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹകാരുണ്യം ഖെസേദ് എന്നും വിശ്വസ്തമാണ്, എന്നും നിലനിൽക്കുന്നു എന്ന പല്ലവി ആവർത്തിച്ചുകൊണ്ട്. സൃഷ്ടിയിലെ ആദിമ ദൈവിക ഉദ്ദേശങ്ങളിലേക്ക്, നമ്മുടെ ആദിമ നിയോഗങ്ങളിലേക്ക് ഇന്ന് സുവിശേഷവും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. മത്തായി 19:3-12. നിയമാവർത്തനം 24:1 ഉദ്ധരിച്ചുകൊണ്ട് വിവാഹമോചനത്തെക്കുറിച്ച് തർക്കം ഉന്നയിക്കുന്നവരോട് നാഥൻ പറയുന്നത്, മോശിയുടെ നിയമം ജനത്തിൻ്റെ ഹൃദയകാഠിന്യത്തെ മയപ്പെടുത്താൻ വേണ്ടി മാത്രം നൽകപ്പെട്ടതാണ് എന്ന്. എന്നാൽ ഈ നിയമത്തിന് മുൻപ്, എന്തിനേറെ മോശയ്ക്കും മുൻപ്, ആദിയിൽ ദൈവം അങ്ങനെയല്ല കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്നത് എന്നും. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വിവാഹത്തെക്കുറിച്ച് മാത്രം പറയുന്നൊരു കാര്യമായിട്ടല്ല നാം മനസ്സിലാക്കേണ്ടത്. ഇന്നലത്തെ നമ്മുടെ ധ്യാന വെളിച്ചത്തിൽ മനുഷ്യന്മാർ തമ്മിൽ സ്ഥാപിക്കപ്പെടുന്ന അകലങ്ങളെയെല്ലാം കുറിച്ച് പരാമർശിക്കപ്പെടുന്നതായിട്ട് വായിച്ചെടുക്കാം. അങ്ങനെ സൃഷ്ടിയുടെ ആ തലത്തിലേക്ക്, ഏദനിലേക്ക് നമ്മെ കൊണ്ട് നിർത്തുകയാണ് ഇന്നത്തെ വായനകൾ. 4 നദികൾ നീരണിയിച്ച ഏദൻ. ആ നദികളുടെ വിവരണം കേട്ടാൽ തോന്നും ഒരു കൊച്ചുകുട്ടിക്കുള്ളത്ര പോലും ഭൂമിശാസ്ത്ര പരിജ്ഞാനമില്ലാതെയാണല്ലോ എഴുതി വച്ചിരിക്കുന്നത് എന്ന്. എന്നാൽ ഇന്ന് 1 തെസ്സലോനിയർ 2:13 നമ്മളോട് പറയുന്നതുപോലെ, മാത്രമല്ല ഇന്നലെ നമ്മൾ ധ്യാനിച്ചതുപോലെ, ഇതൊക്കെയും മനുഷ്യരുടെ വാക്കുകളായിട്ടല്ല ദൈവവചനമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ആന്തരികതകളെയും ആഴങ്ങളെയും അറിഞ്ഞുകൊണ്ട് തന്നെ. അതിനാൽ ഈ നദികളെക്കുറിച്ചുള്ള വിവരണം സ്ഥലകാലങ്ങളിൽ ബന്ധിതമല്ല, എറ്റോപ്പിസം. ഇന്ന് ജോഷുവ തരുന്ന ഉദ്ബോധനവും ഇതുപോലെ സ്ഥലകാലങ്ങളെ ഭേദിച്ച് ഇന്നും എവിടെയും പ്രസക്തമാവുകയാണ്. ജീവസന്ധാരണത്തിനും നിലനിൽപ്പിനുമായി ദൈവമൊരുക്കുന്ന ഭൗമിക സാഹചര്യങ്ങളുടെ സൂചകങ്ങളാണ് ഈ നദികൾ.
നമ്മൾ ഈ ധരയിൽ നിലനിൽക്കാനായി ദൈവം ഒരുക്കി തന്നിരിക്കുന്നവ, ദൈവദത്തമായ വാഗ്ദാനത്തിൻ്റെ അടയാളങ്ങൾ. നദികൾ പലത് കടന്ന് നാം വരുന്നു, നദീതടങ്ങളിൽ നാം വാസമുറപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മറക്കരുത് നമ്മെ തഴുകിയൊഴുകിയ ആ ദൈവിക നദിയെ. സങ്കീർത്തനം 1, സങ്കീർത്തനം 46, എസക്കിയൽ 47, വെളിപാട് 22.